ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് 147 ഓളം സ്ഥലങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഇളവുകൾ നൽകിയിരിക്കുകയാണ് കൂടാതെ തന്നെ 30 ന് മുകളിൽ സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണും ഏർപ്പെടുത്തും നാളെ മുതൽ കൂടാതെ തന്നെ 10,000 രൂപ കുടുംബശ്രീ വഴി സഹായം കൈകളിലേക്ക് എത്തുവാൻ പോകുന്നു പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ജൂൺ മാസത്തെ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മാസം 15-ാം തീയതി മുതലാണ് ഈ ഒരു ഭക്ഷ്യകിറ്റിന്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് മെഷീനിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റേഷൻ കടകളിൽ കിറ്റ് സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് വിളിച്ചു നോക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് ഏത് ആണെങ്കിൽ പോലും മഞ്ഞയോ നീലയോ പിങ്കോ ഏതായാലും നിങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് കിട്ടും പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക റേഷൻ കടകളിൽ വിളിച്ചു ചോദിക്കുക നമുക്ക് ഇന്ന കാർഡാണ് ഇന്ന കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യക്കിറ്റ് ലഭ്യമാകുമോ എന്നുള്ള കാര്യം കൂടാതെ തന്നെ മെയ് മാസത്തെ ഭക്ഷ്യക്കിറ്റ് കിട്ടാതിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഭക്ഷ്യക്കിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും പെൻഷൻ മസ്റ്ററിംഗുമായിട്ട് വളരെയധികം ആളുകൾ സംശയം ചോദിക്കുകയുണ്ടായി എന്നാണ് ഇനി പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക പെൻഷൻ മസ്റ്ററിംഗ് ഇനി നവംബറിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇത് ഏകദേശം ഡിസംബർ വരെയൊക്കെ നീണ്ടു നിൽക്കുകയും ചെയ്യും നിങ്ങളുടെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആയിരിക്കും ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കുടുംബശ്രീ വഴി ഏകദേശം 10,000 രൂപ നമുക്ക് ഒരു സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുവാൻ പോവുകയാണ് നമ്മുടെ വീടുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും ഇതിന്റെ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത് അവർക്ക് നല്ലൊരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങുവാനായിട്ട് പലിശരഹിത വായ്പ എന്ന നിലയ്ക്കാണ് ഈ ഒരു തുക നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു തുക ലഭിച്ചതിന് ശേഷം ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും എന്നുള്ള ഒരു അറിയിപ്പും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്കും ഈ ഒരു തുക ലഭ്യമാക്കുമെന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് കാരണം വളരെയധികം ആളുകൾ കുടുംബശ്രീയിൽ അംഗങ്ങളല്ലാത്ത ആളുകളായിട്ടുണ്ട് ഇവർക്കും ഇതിന്റെ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നതോടുകൂടി മൊബൈൽ ഫോൺ സ്വന്തമായിട്ടില്ലാത്ത കുട്ടികൾക്ക് ഇത് വളരെയധികം ആശ്വാസമാകും ഓൺലൈൻ പഠനത്തിന് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ലോക്ക്ഡൌണിൽ വളരെയധികം ഇളവുകളൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നാളെ മുതൽ അതായത് ജൂൺ മാസം 17-ാം തീയതി മുതൽ ഏകദേശം 147 ഓളം സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും കാരണം ഈ സ്ഥലങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കുറവ് അതായത് 8% താഴേക്ക് വന്നിരിക്കുകയാണ് കൂടാതെ തന്നെ 30% മുകളിലുള്ള അതായത് 30% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള ഏകദേശം 25 ഓളം സ്ഥലങ്ങളിൽ നാളെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തുതന്നെയായാലും പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ മുതൽ ലോക്ക്ഡൌൺ ഒക്കെ വളരെയധികം ഇളവുകൾ നൽകിയിട്ടുണ്ട് പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ആ ഒരു പഴയ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചകളൊന്നും തന്നെ ചെയ്യാതിരിക്കുക നമ്മൾ പരമാവധി മാസ്ക് ധരിക്കുവാനും അതുപോലെ തന്നെ കൂട്ടം കൂടാതിരിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒറ്റയടിക്ക് ഉൾപ്പെടുത്തി പറയുവാൻ സാധിക്കില്ല വളരെയധികം ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഓടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കുക KSRTC ബസ്സുകൾ ദീർഘദൂര സർവീസുകളൊക്കെ നടത്തും കൂടാതെ അടുത്ത ദിവസങ്ങളിലൊക്കെ അതായത് അടുത്ത ആഴ്ചയോടുകൂടിയൊക്കെ കൂടുതൽ ഇളവുകളൊക്കെ ലഭ്യമാകുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ എന്തെല്ലാമായാലും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്